എനി പ്രീവിയസ് എക്സ്പീരിയൻസ്? കേട്ടില്ല. എനി വർക്കിംഗ് എക്സ്പീരിയൻസ്? മനസ്സിലായില്ല. വൺ മോർ. മുൻ പരിചയം? അത് പറ. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയണ്ടേ. കേരളത്തിൽ ഒരു 15-16 ട്രാവൽസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 6th മന്ത് ആയിട്ട് ഒമേഗ ട്രാവൽസിലായിരുന്നു. വൈ നോട്ട്? അവിടുന്ന് പിരിഞ്ഞു പോരാൻ കാരണം? വെള്ളടിച്ചു എന്നും പറഞ്ഞു. പഠിക്കാറുണ്ടോ? മൈ പേഴ്സണൽ മാറ്റർ. അടിച്ചെന്നിരിക്കും, അടിച്ചില്ലെന്നിരിക്കും. ഇനി എത്ര അടിച്ചാലും വണ്ടി 140 കിലോമീറ്റർ സ്പീഡിൽ പോയാലും ചവിട്ടിയ അവിടെ നിൽക്കും. ദാറ്റ്സ് നാച്ചുറൽ. വൈ നോട്ട്? വൈ നോട്ട്? അത് കറക്റ്റ്. പിന്നീട് അറിയിക്കാം. ലൈസൻസ് എനിക്ക് ആവശ്യമില്ല. ഇരിക്കട്ടെ, ഇരിക്കട്ടെ, ഇരിക്കട്ടെ. നിങ്ങൾ വെച്ചോ. താങ്ക് യു. ഓക്കെ, കം അഗൈൻ. ഓക്കെ. ഭയങ്കര കുഴപ്പക്കാരനാ. എന്നാലും പരസ്യം കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചാണല്ലോ ഗോപാലകൃഷ്ണ. ഈ 3 പേരല്ലേ വന്നിട്ടുള്ളൂ. അതാ എന്തോ കുഴപ്പമുണ്ട് ബാലകൃഷ്ണ. ചേട്ടാ, ഈ ഉർവശി ട്രാവൽസ് ഇതല്ലേ? അതേ. ഡ്രൈവർ പണിക്ക് വന്നായിരിക്കല്ലേ? ആ അതെ. എത്രയാ ശമ്പളം? അത് ഒരു 10-10,000 രൂപയിൽ അടങ്ങി. 2 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ. ഇതുവരെ അടിനായ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. അയ്യോ, ഇത് പറ്റിക്കൽ പരിപാടി ആയിരുന്നാ? എനിക്ക് പെണ്ണുമ്പിള്ള 2 പിള്ളേരെ കൊള്ളാണ്. ഷാപ്പാട് സ്നേഹം മതി. എങ്ങനെ പിന്നെ? എനിക്ക് പ്രാന്തല്ലേ. ചാപ്പാട് സ്നേഹവും ഉള്ള പണിയും കളഞ്ഞുകൊണ്ട് വന്നിട്ട് ചാപ്പാട് സ്നേഹം. ഹലോ, ഡ്രൈവറുടെ ഇന്റർവ്യൂ ആയിരിക്കും. അതെ. ഇംഗ്ലീഷ് ഒക്കെ അറിയായിരിക്കും. എന്താ, വീട്ടിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള കൂട്ടത്തിലല്ലേ? അല്ല, ശമ്പളം ഒന്നൊരു പ്രശ്നമല്ലായിരിക്കും. അല്ല, അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ ഇവിടെ ഡ്രൈവർ പണിക്ക് വന്നിട്ട് ഭക്ഷണം ഉണ്ടായി, ഇതൊരു ശമ്പളം കിട്ടിയിട്ടില്ലെന്ന്. അയ്യോ, എന്നാ പിന്നെ ചേട്ടന് വേറെ വല്ലതും പണിക്ക് പോക്കൂ. അല്ല, അങ്ങനെ വിട്ടാ പറ്റില്ലോ, ശമ്പളം വാങ്ങിക്കണല്ലോ. അങ്ങനെ വിട്ടാ പറ്റില്ല, നമുക്ക് മേടിച്ചെടുക്കാന്നേ. ഞാൻ ഈ ജോലി കയറിയ ഒറ്റക്കെട്ടായി സമരം ചെയ്യാം. എന്താ? സാർ, പ്ലീസ് സാർ, പ്ലീസ്, ഐ വാണ്ട് ജോബ് സാർ. സാർ, ഐ ബെഗ് യു സാർ, ഐ ബെഗ് യു. ഐ ആം ദി ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് മൈ ഫാമിലി സാർ. സാർ, പ്ലീസ് സാർ, ഐ വിൽ പുൾ യുവർ ലെഗ് സാർ. സാർ, മൈ ഇംഗ്ലീഷ് ഈസ് ബെസ്റ്റ് സാർ. ബിലീവ് മീ സാർ, ബിലീവ് മീ സാർ. സാർ, പ്ലീസ്. ആയിക്കോട്ടെ, ഓക്കേ സാർ. ഇത് ശരിയാവുന്ന ലക്ഷണമില്ല. ടൂറിസ്റ്റുകൾ മലയാളം പഠിക്കുന്നതായിരിക്കും ഈസി. സാർ, യെസ്, കം ഇൻ. ഇരിക്കൂ. എന്താ താമസിച്ചത്? ഐ എം എക്സ്ട്രീംലി സോറി സർ. ഐ ഗോട്ട് ഇൻടു എ പ്രോബ്ലം ദിസ് മോർണിംഗ്. ഐ വെന്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സംബഡി സ്റ്റോൾ മൈ ബാഗ്. ഐ റാൻ, ചേസ്ഡ് ഹിം, ആൻഡ് ഫൈനലി ഐ മാനേജ് ടു ഗെറ്റ് എൻ ഓട്ടോ. ബട്ട് ദ അഡ്രസ് ഗിവൻ ഇൻ ദിസ് വാസ് റോങ്. സോ ഐ ദ ഓട്ടോ ഗൈ ടുക്ക് മീ റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് ഐ വെന്റ് ഓൺ ആൻഡ് ഫൈനലി മാനേജ് ടു കം ഹിയർ. ഐ എം എക്സ്ട്രീംലി സോറി. സെലക്ടഡ് ഹിം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ചേട്ടാ, മൊബൈൽ നമ്പർ തരൂ. എന്തിനെ? 9947899206. അത് നിന്റെ നമ്പർ അല്ലേ? അല്ലാതെ ഞാനൊന്നും ഇവിടെ സാമ്പാർ വാവിയിലും വെച്ച് കഴിച്ചാൽ മതിയാ? എനിക്ക് വേണം. എന്ത് എന്റർടൈൻമെന്റ്? എല്ലാവർക്കും അസൂയാണ്. എന്ത് കഷ്ടം നോക്കി, ഇവിടെ ഉള്ളവരും വരുന്നവരൊക്കെ കാമപ്രാന്തമാരെ. ഉണ്ണി തൽക്കാലം ബാഗ് മേളി കൊണ്ടുപോയി, ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട്. ഓ, ഇപ്പൊ വരാം. മത്തായി ചേട്ടനെ നമുക്കൊന്ന് ഇളക്കാം. ആരെയും കിട്ടിയില്ലല്ലേ. ഇന്ന് വന്ന തൈക്കിളവികളൊന്നും എന്റെ കഥാപാത്രത്തിന് യോജിച്ചതല്ല. എന്നാ ഞങ്ങളൊന്ന് ഇടപെടട്ടെ. നിങ്ങൾ ട്രൈ ചെയ്യ്, ട്രൈ ചെയ്യ്. ഈ നായിക ഏത് ടൈപ്പിലുള്ള കഥാപാത്രമാണ്? ജെറുസലേമിലെ രാജകുമാരി. ആ, അപ്പൊ നല്ല സൗന്ദര്യം വേണം. അങ്ങനെയാണെങ്കിൽ മത്തായി ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് സമ്മതിക്കും, പക്ഷെ അമ്മായിയപ്പോ സമ്മതിക്കുന്നു. അതിനിപ്പം എന്തു? അമ്മായിയച്ച സിനിമയിൽ ഭീഷ്മാചാര്യൻ, മത്തായി ചേട്ടൻ നാടകത്തിൽ ഭീഷ്മാചാര്യൻ. 2 ഭീഷ്മാചാര്യം കൂടെ ഒത്തുകൂടിയാ ചിലപ്പോ നടക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കാം. കുട്ടി സുന്ദരിയാണോ? പിന്നെ അല്ലാതെ. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുവോ? മത്തായി ചേട്ടൻ വിളിച്ചാ വരും, ഉറപ്പാ. കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായി ഇവളുടെ പേര്? ഐശ്വര്യ റായ്. അമ്മായിയച്ചന്റെ പേര് അമിതാഭ് ബച്ചൻ. നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ, കളിയാക്കിക്കോ.
നാടകം സത്യമുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ മണിമണി പോലുള്ള സുന്ദരിമാർ ഇവിടെ വരും. വരും, ഇല്ലെങ്കിൽ ചാത്തന്മാർ അവരെ കൊണ്ടുവരും. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?